ആർ എസ് എസ് നേതാവ് ശ്രീനിവാസനെ പാലക്കാട് കൊലപ്പെടുത്തിയ കേസിൽ ഇനിയും പത്ത് പ്രതികളെ പിടികൂടിയിട്ടില്ല പ്രതികളെല്ലാവരും പോപ്പുലർ ഫ്രണ്ട് ആൾക്കാരാണ് ഭീകരമായ നരഹത്യ നടത്തിയ പ്രതികൾ ഇപ്പോഴും പിടികൊടുക്കാതെ ഒളിവിലിരിക്കുമ്പോൾ പോലീസ് ഇന്ന് ഈ കേസിലെ കുറ്റപത്രം നൽകും കേസിൽ ഇരുപത്തിയാറ് പ്രതികളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ശ്രീനിവാസിനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു ഇത് എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന പല കുറ്റകൃത്യങ്ങൾക്കും പ്രതികളെ കിട്ടാത്തത് ഇത് പോലീസിന്റെ കഴിവുകേടാണോ അതോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണോ അറിയില്ല കേരളത്തിൽ നടക്കുന്ന ഭീകരാക്രമണം പോലുള്ള സംഭവങ്ങളിൽ പ്രതിയെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പ്രമാദമായ സുകുമാരക്കുറിപ്പ് മുതൽ സന്ദീപാനന്ദഗിരി വരെ എ കെ ജി സെൻട്രൽ സ്ഫോടനം നടത്തിയ കേസുകൾ വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട് ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ ഒരേ ജനുസിലും ഒരേ കേന്ദ്രങ്ങളിലും ഉള്ളവർ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കൊല നടത്തുക തുടർന്ന് രാജ്യത്തും പുറത്തുമുള്ള അവരുടെ ഭീകര കേന്ദ്രങ്ങളിൽ ഒളിക്കുക എന്നത് സംസ്ഥാനത്തെ ഭാവിയിലും ഭയപ്പെടുത്തുന്ന കാര്യമാണ് പാലക്കാട്ട് ആർ എസ് എസ് മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖ ശ്രീനിവാസനെ മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ ആറംഗ സംഘമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് തൊട്ടു മുൻപാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈർ കൊല്ലപ്പെട്ടത് സുബൈറിന്റെ മൃതദേഹം സൂക്ഷിച്ച ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിക്ക് സമീപത്ത് വെച്ചാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടന്നത് ഇത് സംബന്ധിച്ച തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ശ്രീനിവാസന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള പത്തോളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു തലയിൽ മൂന്ന് മുറിവുകളും കൈകാലുകളിൽ ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ മുഖ്യപ്രതിയും കൊലയുടെ ആസൂത്രകനുമായ റഷീദ് ഉൾപ്പെടെ പത്തോളം പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എങ്കിലും കൊലപാതകത്തിൽ നേരിട്ടുൾപ്പെട്ട പ്രതികളെ പോലും ഇതുവരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മസ്ജിദ് ഇമാം അടക്കം അറസ്റ്റിലായിരുന്നു കൊലയാളി സംഘത്തിലെ പ്രധാനിയായ അബ്ദുറഹ്മാനെയാണ് കൃത്യത്തിന് ശേഷം സദ്ദാം ഹുസൈൻ മസ്ജിദിൽ ഒളിവിൽ പാർപ്പിച്ചത് ശങ്കുവാരത്തോട് മസ്ജിദിലായിരുന്നു കൊലയാളിക്ക് ഒളിത്താവളം ഒരുക്കിയത് ഇതിനു പുറമെ കൃത്യത്തിന് ശേഷം അറസ്റ്റിലായവരിൽ ഒരാൾ നൽകിയ മൊബൈൽ ഫോണും സദ്ദാം ഹുസൈൻ മസ്ജിദിൽ സൂക്ഷിച്ചിരുന്നു കേസിൽ നിർണായകമാകുന്ന തെളിവുകളെല്ലാം പോലീസിന് ലഭിച്ചത് ശങ്കുവാരത്തോട് മസ്ജിദ് പരിസരത്ത് നിന്നാണ് ഇവിടെ നിന്നും കൊലയാളി സംഘം സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളും ആയുധം എത്തിച്ച ഓട്ടോയുമാണ് കണ്ടെടുത്തത് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യം എന്ന് എഫ്ഐആർ ഐ എസ് ഡി പി ഐ നേതാവ് സുബൈർ കൊല്ലപ്പെട്ടതിലുള്ള വൈരാഗ്യമെന്നും എഫ്ഐആറിൽ പറയുന്നു മുൻപ് എസ് എഫ് ഐ നേതാവായിരുന്ന അഭ്യമന്യുവിനെ കൊലപ്പെടുത്തിയ എസ് ഡി പി ഐ പ്രവർത്തകരായ പ്രതികളെയും ഇനിയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല സാധാരണ കൊലപാതകങ്ങളിൽ പോലീസ് വലിയ അന്വേഷണം നടത്തി സംസ്ഥാനവും രാജ്യവും കടന്നും പ്രതികളെ പിടിക്കുന്ന ഒരു ആവേശം ഇത്തരം കേസുകളിൽ കാണുന്നില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല സംഘടിതമായ ആക്രമണവും കുറ്റവാളികളുടെ സംഘടനയ്ക്കുള്ള രാജ്യത്തിനകത്തും പുറത്തും ഉള്ള ബന്ധങ്ങൾ മൂലം പ്രതികളെ രക്ഷപ്പെടാനും ഇതൊക്കെ കാരണമാവുകയാണ് പാലക്കാട് ആർ എസ് എസ് നേതാവായിരുന്ന ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പത്ത് പ്രതികളെ ഇനിയും പിടികൂടാനുള്ളതിനാൽ ഇത് കേസിന്റെ വിചാരണയെ തന്നെ പ്രതികൂലമായി ബാധിക്കും ഇരുപത്തിയാറിൽ പത്ത് പ്രതികളും പിടികൂടാതെ വരുമ്പോൾ കേസിന്റെ അന്വേഷണം പോലും പൂർണ്ണമാകില്ല ഇത് പിടിയിലായവർക്ക് പോലും നിയമത്തിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാരണമാകും പ്രോസിക്യൂഷന് ഇത് വലിയ തിരിച്ചടിയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്